ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടുക നമുക്ക് കാണാം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ മികവുള്ള ഉണ്ടാക്കുക ഞങ്ങൾ കാണാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ജെയ്സി തോമസ് ഏതാണ്ട് പതിനായിരത്തിൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയോട് പരാജയപ്പെട്ടത് അത് തെളിയിക്കുന്ന എന്താണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യനോണിക്ക് വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും മുമ്പ് ഇവിടുത്തെ പഞ്ചായത്തുകൾക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വികസനം ചർച്ച ചെയ്തു ഗ്രാമീണ വികസനം ആരെ ഏൽപ്പിക്കണം ഗ്രാമീണ വികസനം കോൺഗ്രസിൻ്റെ പക്കൽ സുരക്ഷിതമല്ല എന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ബോധ്യമാണ് കേരളത്തിലെ മണ്ഡലത്തിൽ എട്ട് പഞ്ചായത്തുകളിൽ ആറെണ്ണവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൽ സി പി ഐയും നേരിട്ട് ഭരിക്കുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മണ്ഡലങ്ങൾ വേറെ ഉണ്ടോ എന്തുകൊണ്ട് ഇവിടുത്തെ ആറ് പഞ്ചായത്തുകളുടെയും ഭരണം എൽ ഡി എഫിനെ ഏൽപ്പിച്ചു ഇവർ പറയുന്നത് പോലെ ഞങ്ങൾക്ക് തൊടാൻ പറ്റാത്ത ഉയരത്തിലാണ് യു ഡി എഫെങ്കിൽ ആദരണീയനായി ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഈ നേട്ടം നേടാൻ കഴിഞ്ഞെങ്കിൽ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് ഉമ്മൻചാണ്ടിയോളം വരുമോ ചാണ്ടി ഉമ്മൻ ഈ രണ്ടാളുകൾ തമ്മിൽ താരതമ്യം വ്യക്തമാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്നില്ല അതിനു പകരം അവർ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി ആരാന്നുള്ളത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വ്യക്തമായി ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി ചാനലുകൾ അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത് സംവാദത്തിൻ്റെ ഇടമാണ് ചാനലുകൾ അവർ അദ്ദേഹത്തിൻ്റെ അഭിമുഖം ചോദിക്കുമ്പോൾ നിന്ന് അഭിമുഖത്തിൽ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ചാനലുകൾക്ക് മുമ്പിൽ ഓടി ഒളിക്കുന്നുണ്ടെങ്കിൽ എട്ടാം തീയതിയെ പെട്ടി പൊട്ടിക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ ഓടാനുള്ള പ്രാക്ടീസാണ് ചാണ്ടിയമ്മൻ ഇപ്പോൾ ചാനലുകൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്